എന്റെ എത്രയും സ്നേഹം നിറഞ്ഞ സുഖവേട്ടന്. സുഖവേട്ടന് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖവേട്ടന്റെ കത്ത് കിട്ടി, വളരെ സന്തോഷം. വേഗം കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ അതിലും സ്നേഹം നിറഞ്ഞ സുഖുവേട്ടന്റെ സ്വന്തം മോളൂട്ടി ഒപ്പ. ആ വന്നോ? അല്ല, നിങ്ങൾക്ക് എന്തിനാ കേട മനുഷ്യ, നിങ്ങൾ എന്തിനാ ഫുൾ ടൈം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ? ഞാൻ ബിസി ആയിരുന്നു, ഞാൻ ഷൂട്ടിംഗ് റേഞ്ചിനകത്തായിരുന്നു. മൂന്ന് മിസ് കോൾ അതിനിടയ്ക്ക്. ഒന്നാമതാ പ്ലേസിൽ ഒരുപാട് ആൾക്കാരുള്ളതാ. ഞാനിങ്ങനെ നോക്കോട്ടെ വീണിരുന്നെങ്കിൽ നിങ്ങൾ വന്ന് എന്നെ റിവൈവ് ചെയ്യായിരുന്നോ? നല്ല ആളോടാ, പബ്ജി എന്താന്നറിയാത്ത ആളോടാ റിവൈവ് ചെയ്യാൻ പറയുന്നേ. എന്റെ ഹെൽത്ത് ആണെങ്കിൽ ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളു, പെട്ടെന്ന് നോക്കോട്ടെ വീഴുമായിരുന്നു. ഞാനെങ്ങാനും പെട്ടിയായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ തട്ടിയേനെ. ഞാനൊരു കാര്യം പറയാം, എനിക്കാണെങ്കിൽ ഇവിടെ ജോലിയൊക്കെ ഉള്ളതാ. നിങ്ങൾക്ക് അവിടെ വേലയും കൂലിയില്ല, കൊറോണ എന്റെ ചുമ്മ കുത്തിയിരിക്കല്ലേ. എനിക്ക് മിനിമം ഈ ഒരാഴ്ച 5 ചിക്കൻ ഡിന്നറെങ്കിലും അടിച്ചിരിക്കണം. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തരുത് കേട്ടല്ലോ, കട്ട് ചെയ്തിട്ട് പൊക്കോ. അമ്മേ, വെളുപ്പാങ്കലത്ത് 4 മണിക്ക് ഞാൻ എനിക്ക് തുടങ്ങിയ പണി അമ്മേ ഇതുവരെ തീർന്നിട്ടില്ല. എനിക്ക് ഒട്ടും വയ്യ അമ്മേ, ഒരുപാട് പഠിക്കാനുണ്ട് അമ്മ. ഒന്ന് ആ ഭവാനിയോട് പറയോ ഈ പാത്രമെങ്കിലും ഒന്ന് അടുക്കി വെക്കാൻ. അമ്മേ, മൂത്ത കുട്ടിയായിട്ട് ജനിച്ചത് എന്റെ കുറ്റമാണോ അമ്മേ? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇളയ കുട്ടിയായിട്ടേ ജനിക്കുള്ളായിരുന്നു. അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹമില്ല, ഇളയവളോട് എപ്പോഴും സ്നേഹം. അങ്ങനെയൊന്നും പറയില്ലേ മോളെ, നീ എന്റെ മോളല്ലേ, നീ വേഗം പാത്രം എടുത്ത് വെക്ക് കേട്ടോ, അമ്മയ്ക്ക് സ്നേഹമൊക്കെ ഉണ്ട്. എന്നിട്ട് ആ കഞ്ഞിയും കറിയും കൂടെ വെക്കണേ. അമ്മേ, 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 പർച്ചേസ് ചെയ്ത് ക്ഷീണിച്ചു. ആ വന്നോ? നീ എന്തോടി കഴിക്കുന്നേ? വെജ് ബർഗർ. വെജ് അതെത്ര കുന്തരണ്ടും, അതെങ്ങനെ ഉണ്ടാക്കുന്നേ? നിന്നോട് ചോദിക്കുന്നേ. ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാ, രണ്ട് ബ്രെഡും കുറച്ച് വെജിറ്റബിൾസും മതി. ഓഹോ, അപ്പൊ ഞാൻ അവിടെ വെച്ച ചപ്പാത്തി മാവ് എന്തിനാ? ഇണ്ടാക്കില്ല, ഇണ്ടാക്കില്ലേ നീ? എനിക്ക് ബർഗർ മതിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇണ്ടാക്കില്ല. ഓഹോ, എനിക്ക് ചപ്പാത്തി വരുത്താൻ അറിയണ്ടേ, ചപ്പാത്തി മാവ് ഉരുട്ടി വെച്ചാ. ഓ ആ ശരി ശരി, നീ എണീറ്റ് വാ, ഞാൻ പഠിപ്പിച്ചു തരാം. എനിക്കറിയില്ലേ ചപ്പാത്തി ഉണ്ടാക്കാൻ, അറിയില്ല, അതുകൊണ്ടാണല്ലോ ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞത്. എനിക്ക് എനിക്ക് ചപ്പാത്തി വേണ്ടോ? എനിക്ക് വേണ്ട, 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 ഞാൻ ഉണ്ടാക്കോളാം. മോളെ, മോളെ, ഇനി നിന്റെ പിറന്നാളാ, അമ്പലത്തിൽ പോയോ? ഞാൻ എപ്പോഴേ പോയിട്ട് അമ്മേ, അമ്മയ്ക്ക് ഇതേ പ്രസാദവും കൊണ്ടാ വന്നേ. ആ മോളെപ്പോഴാ പോയേ? ഞാൻ അതിരാവിലെ എണീച്ച് കുളിച്ച് അമ്പലത്തിൽ പോയിട്ടാ വന്നേ. നല്ലത് ദൈവകാര്യം മുടക്കരുത്. അതെന്നോട് പറയണോ അമ്മേ, ദൈവകാര്യല്ലേ, എനിക്കറിയാം. മിടുക്കി നന്നായി വരും. അമ്മയ്ക്ക് തൊട്ട് തരട്ടെ പ്രസാദം, പിന്നെ മതിയോ? എന്നാ ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ. എന്താ അമ്പലത്തിലോ? എന്തിന്? ബർത്ത്ഡേയോ? ഇതിന്റെ ബർത്ത്ഡേയോ? എന്തിനാ ഇപ്പൊ അമ്പലത്തിൽ പോകുന്ന? എത്ര ബർത്ത്ഡേ വന്നിട്ടുണ്ട്, പിന്നെന്താ? അമ്മയെ അമ്പലത്തിൽ പോയില്ല എന്ന് വെച്ച് ദൈവവിശ്വാസം ഇല്ലെന്നാണോ? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്. ആ അതെ, കെട്ടിപ്പോകുന്നിടത്തും കാണും ദൈവം. കെട്ടിപ്പോകുന്നിടത്ത് എന്റെ അമ്മായിമ്മ ദൈവമുണ്ട്. ആ അതെ, ഉണ്ടാകും ഭദ്രകാളിയായിട്ട്. പല്ലേച്ചില്ല, കുറച്ചും കൂടെ കഴിയട്ടെ. ഇപ്പൊ നേരം വെളുത്തല്ലേയുള്ളൂ, 10 മണിയായിട്ടേയുള്ളൂ, അപ്പൊ കുറച്ചും കൂടെ കഴിയട്ടെ. ഇപ്പൊ ഓട്ടപ്പെട്ടി അത്രയും പൊടിയാണല്ലോ. ശരിയായി, പഴയ പാട്ട് ഏതെങ്കിലും ഒന്ന് വെച്ചു നോക്കാം. ഹായ് മോളൂസ്, എന്തെയാ ഇത്? ഇതെന്താ ഷോഫീസാ, അടിപൊളിയായിട്ടുണ്ടല്ലോ. പാട്ട് കേൾക്കാനോ? ഇത് വെച്ചിട്ടോ, ജാമ്പോന്റെ പഴക്കം ഉണ്ടല്ലോ ഇതിന്. ഏതാന്ന് മറക്കാവത്തില്ല. കേക്കുന്നുണ്ടോ? കേക്കീസ് ഉണ്ടോ? നിനക്ക് ഏത് പാട്ട് കേൾക്കാനാ? അപ്പങ്കളം പാട് ഒറ്റയ്ക്ക് ചുട്ടമായി, ന്യൂ സോങ്. ഈ ജാമ്പോന്റെ സ്ഥാനത്തു നിന്ന് കേക്കും കേക്കും. നീങ്ങ വാ, ഞാൻ കേൾപ്പിച്ചരാം. റേഡിയോ ഒന്നുമല്ല, ഗൂഗിൾ അപ്പങ്ങളം പാടും ഒറ്റയ്ക്ക് ചുട്ടമായി സോങ്. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? ഔട്ട് ഓഫ് സ്റ്റോക്ക് സാധനം എടുത്തു വെച്ചോണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. അമ്മ, അമ്മ, എന്റെ മാർക്ക് വന്നു. അയ്യോ, വന്നോ? എന്തായി മോളെ,
ശരിക്കും എന്റെ മോളെ എനിക്കറിയായിരുന്നു നീ മിടിക്കാൻ. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല അമ്മ. എന്നാലും ഞാനിത് ഇങ്ങനെ പാസ്സായി. ഞാൻ എന്തോരം നേർച്ചയായിട്ടേന്നറിയോ? നേർച്ചയോ? ശരിക്കും ദൈവങ്ങളെല്ലാം അനുഗ്രഹിച്ചു. ഓ റിസൾട്ട്, റിസൾട്ട്, റിസൾട്ട്. ഓ അമ്മ, അമ്മ മോനച്ചാൻ ഇവിടെ റിസൾട്ട് വരും എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ വാട്സപ്പിൽ കളിച്ചോണ്ടിരിക്കുന്നത്. ഓ ഇതൊക്കെ എന്താണോ? അയ്യോ എന്റെ അമ്മേ, ഒന്നെടുത്ത് വയ്ക്കാവോ ഫോണ്? എന്റെ ഭഗവാനെ സമാധാനായി. അമ്മേ, അമ്മേ റിസൾട്ട് വന്നോ? 90%. അയ്യേ 90%, നിനക്ക് നാണുണ്ടോ 90% വാങ്ങാൻ? അമ്മേ 90% നല്ല മാർക്കാ. ഓ പിന്നെ എന്റെ പൊന്നോ, ഞാൻ എന്ത് കഷ്ടപ്പെട്ട് എഴുതിയിട്ടാണെന്ന് അറിയോ 90% കിട്ടിയത്? എന്നാ ഒരു 3% കൂടെ കഷ്ടപ്പെടാത്ത എന്താ? അപ്പുറത്തെ സുധയുടെ മൂക്കെ 93%. ഞാനിനി തലകുനിച്ച് നടക്കണമല്ലോ എന്റെ ദൈവമേ.